हाई फ्रेंड्स पुदियर वीडियोलेक्क स्वागतम इन वीडियो या शेयर फ्री प्रमोशन कुछ अदेपोले यूट्यूबिले चेरियोरु सेट्टिंग्स अदायत मोनिटाइज एनेबल आयवर पलप्पोळुम व्यूस अधिकरिच्चिट्टु वरुन्नुण्ट पक्षे डॉलर कुरवाण काणुन्ने അത് എന്തുകൊണ്ടാണ് ഡോളർ ഇത്ര കുറയുന്നത്? ഒരു ഡോളർ ചിലപ്പോൾ 50 പൈസ ഡോളർ ആ ഒരു രീതിയിലൊക്കെ ഇങ്ങനെ കാണാറുണ്ട്. അപ്പോൾ ഇങ്ങനെ ഡോളർ അധികരിക്കുന്നില്ല, വ്യൂസ് ആണെങ്കിൽ ലക്ഷക്കണക്കിന് വ്യൂസും വരുന്നുണ്ട്, ഡോളർ കയറുന്നില്ല, അങ്ങനെ പറയുന്ന ഒരുപാട് പേരിനെ നമ്മൾ കണ്ടിട്ടുണ്ട്. അവർ നമ്മുടെ ഇൻസ്റ്റാഗ്രാമിൽ ഫോളോ ചെയ്ത് ചോദിക്കാറുണ്ട്. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു സെറ്റിങ്സ് ആണ് കാണിച്ചു തരുന്നത്. ഈ സെറ്റിങ്സ് നിങ്ങൾ ശ്രദ്ധിക്കുക വഴി പരമാവധി ഒരുപാട് കാര്യങ്ങളുണ്ട് കേട്ടോ. യൂട്യൂബിൽ ഡോളർ കട്ടാവുന്നത് അങ്ങനെയൊക്കെ ഒരുപാട് കാര്യങ്ങളുണ്ട്. പക്ഷെ നമ്മൾ ശ്രദ്ധിക്കേണ്ട സെറ്റിങ്സ് എന്താണ് അത് നമ്മൾ ശ്രദ്ധിക്കുക. അപ്പോൾ ഇത്തരത്തിൽ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് ഡോളർ മറ്റുള്ള പ്ലാറ്റ്ഫോമിൽ പോയാലും നമ്മുടെ വീഡിയോസ് ഷെയർ ചെയ്യുകയോ അങ്ങനെയൊക്കെ പോയി മറ്റുള്ളവരുടെ പ്ലാറ്റ്ഫോമിൽ പോയാലും നമുക്ക് ഡോളർ കിട്ടുന്ന പ്ലാറ്റ്ഫോം ആണെങ്കിൽ നമുക്ക് ഡോളർ കിട്ടും. അതിൻ്റെ സെറ്റിങ്സിനെ കുറിച്ച് ഞാൻ പറയാം. അതിനു മുമ്പ് ഞാൻ ഈ ഒരു കാര്യം പറയട്ടെ, ചാനൽ ഐഡിയിൽ നിന്നായിരിക്കണം നിങ്ങൾ പ്രൊമോഷൻ ചലഞ്ചിന് വേണ്ടിയിട്ടുള്ള കമൻറ്റ് ചെയ്യുന്ന ആ ഒരു കമൻറ്റ് ഇടുമല്ലോ. ഇപ്പോൾ ഈ വീഡിയോൻ്റെ താഴെ കമൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഈ വീഡിയോയിൽ നിന്ന് ഞാൻ പ്രൊമോഷൻ ചലഞ്ചിന് വേണ്ടിയിട്ട് വ്യക്തികളെ തിരഞ്ഞെടുക്കും. അപ്പോൾ ഇത്തരത്തിൽ നമ്മുടെ ഈ ഒരു ഫാമിലിയിൽ നിന്ന് എടുക്കുന്ന മെമ്പേഴ്സ് അവരുടെ ചാനൽ ഐഡിയിൽ നിന്നായിരിക്കണം ചെയ്യേണ്ടത്. കാരണം ഞാൻ ഈ ഒരു കമൻറ്റ് സെലക്ട് ചെയ്യുമ്പോൾ ആ ഒരു ചാനലിലേക്ക് പോയിട്ട് ആ ചാനലിനെ ഞാൻ വിസിറ്റ് ചെയ്യും. ആ വിസിറ്റ് ചെയ്യുമ്പോൾ ഒരാഴ്ചൻ്റെ ഉള്ളിൽ വീഡിയോ ഇടുന്ന ഒരു ചാനലായിരിക്കണം. ഒരാഴ്ചൻ്റെ അധികമായിട്ട് വിട്ടുനിൽക്കുന്ന ചാനലാവരുത്. കാരണം ആ ഒരു ചാൻസ് വേറൊരു വ്യക്തിക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇത്തരത്തിൽ ചെയ്യുന്നത്. അപ്പോൾ ഇത് ശ്രദ്ധിക്കണം. ഞാൻ ഈ ഒരു ഡയറിയിൽ എല്ലാവരുടെയും പ്രൊമോഷൻ കിട്ടിയ എല്ലാവരുടെയും പേര് എഴുതി വയ്ക്കുന്നുണ്ട്. കാരണം ഒരൊറ്റ ചാൻസ് മാത്രമേ ഉള്ളൂ, ബാക്കി രണ്ടാമത്തെ ചാൻസ് കിട്ടാത്തവർക്കായിരിക്കും കൊടുക്കുന്നത്. ക്ഷമ എന്നൊരു കാര്യം നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം. ക്ഷമ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഇത് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുകയുള്ളൂ. നിങ്ങൾ ഇൻസ്റ്റാഗ്രാമിൽ വന്ന് സാറേ എന്നെ പ്രൊമോഷൻ ചെയ്യൂ എന്നെ പ്രൊമോഷൻ ചെയ്യൂ ഇങ്ങനെ ധൃതി പിടിച്ചിട്ട് കാര്യമില്ല. നമ്മൾ സെലക്ട് ചെയ്യുന്നുണ്ട്, എല്ലാവരും സെലക്ട് ചെയ്തിട്ടുണ്ട്. ഇതിനു മുമ്പ് 300+ ചാനലിനെ നമ്മൾ ഇതുപോലെ പ്രൊമോട്ട് ചെയ്തതാണ്. നമ്മുടെ ചാനലിലെ ഇത്തരത്തിൽ നമ്മൾ ചെയ്യുന്നുള്ളൂ. വേറെ മലയാളത്തിൽ ഒരുപാട് ചാനലുണ്ട്, ആരും ചെയ്യുന്നില്ല. എന്തുകൊണ്ട്? അതൊക്കെ അതിൻ്റെതായ റീസൺസ് ഒക്കെ ഉണ്ട്, അത് നമ്മൾ ഇവിടെ വിശദീകരിക്കുന്നില്ല. നമുക്ക് നമ്മുടെ കാര്യം, നമ്മുടെ ഫാമിലിയുടെ ആ ഒരു പവറാണ് നമ്മളിവിടെ യൂസ് ചെയ്യുന്നത്. കാരണം എനിക്കും ഒരു പവറും ഇല്ല, ഞാൻ വെറും എന്താ പറയുക സെലക്ട് ചെയ്യുന്നു എന്നുള്ള ഒരു പവറേ ഉള്ളൂ. പക്ഷെ എൻ്റെ പവർ മുഴുവൻ എൻ്റെ ഫാമിലിയെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ്. എന്നിൽ തരുന്ന വിശ്വാസം അതാണ് ഞാൻ നിങ്ങളിലൂടെ പകർത്തുന്നത്. കാരണം ഇത്തരത്തിൽ ഒരു ദിവസം കൊണ്ട് ഞാൻ പറയാം, ആർ ഡി സൈക്കിൾ റൈഡർ എന്ന് പറയുന്ന അദ്ദേഹത്തിന് കിട്ടിയത് 1350 ആണ്. ഒരു രാത്രി കൊണ്ട് അദ്ദേഹത്തിന് കിട്ടിയത്. രണ്ട് ലിങ്ക് ഞാൻ ഇട്ടിട്ടുണ്ട്. അതിലൊന്ന് സുമീസ് ക്രിയേഷൻ എന്ന് പറയുന്നവരാണ്. അവർക്ക് വെറും 100 സബ്സ്ക്രൈബ്സ് ഉണ്ടായിരുന്നുള്ളൂ. അവരുടെ ചാനലിൽ ഇപ്പോൾ 1202 സബ്സ്ക്രൈബ്സ് ആയി. ഞാൻ എനിക്ക് ഫോട്ടോ അയച്ചു തരുന്ന സമയം വരെ ഈ ഒരു ടൈമാണ്. ഇത് കഴിഞ്ഞിട്ട് എത്ര സബ്സ്ക്രൈബ് കൂടി എന്ന് എനിക്കറിയില്ല. പക്ഷേ നമ്മുടെ സപ്പോർട്ടീവ് ആയിട്ടുള്ള ഇവരുടെ വീഡിയോ കണ്ടിരിക്കുന്നത് 2.7K വ്യൂസ് ആണ് അതിന് വന്നിരിക്കുന്നത്. അപ്പോൾ ഇത്രയും വ്യൂസും ഇത്രയും സബ്സ്ക്രൈബ്സും കിട്ടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഫാമിലിയുടെ ഒരു സപ്പോർട്ട് ഒന്നുകൊണ്ട് മാത്രമാണ്. തുടക്കക്കാരായ അല്ലെങ്കിൽ യൂട്യൂബിൽ ഒരുപാട് സ്ട്രഗിൾ ചെയ്ത് വർഷങ്ങളോളം ഇരുന്നിട്ടും സബ്സ്ക്രൈബ്സും കയറുന്നില്ല, വ്യൂസും കയറുന്നില്ല, അങ്ങനെയൊക്കെ പറയുന്നവർക്ക് നമ്മുടെ യൂട്യൂബ് ഫാമിലിയിൽ നിന്ന് ഒരു സപ്പോർട്ട് കൊടുക്കുക എന്നുള്ള ഉദ്ദേശം മാത്രമാണ്. അപ്പോൾ ഈ ഒരു സപ്പോർട്ട് കൊടുക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് അവർ ഇനിയും വീഡിയോസ് ഇടുമ്പോൾ നിങ്ങൾ എങ്ങനെയെങ്കിലും പരമാവധി കാണണം. കാരണം സ്പാം കമൻസ് ആയിട്ട് അവർക്ക് കിട്ടിയ ആ ഒരു സബ്സ്ക്രൈബ്സ് സ്പാം ആയിട്ട് പോവാണ്ടിരിക്കാൻ നിങ്ങൾ വീഡിയോസ് കാണാൻ ശ്രമിക്കണം. അതേപോലെ തന്നെ ഞാനും സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ട്. എൻ്റെ വീട്ടിലുള്ള ഫോണൊക്കെ വെച്ച് ഞാനും ചെയ്യുന്നുണ്ട്. ഞാനും വീഡിയോ കാണുന്നതായിരിക്കും. പിന്നെ ആ സബ്സ്ക്രൈബ്സ് കിട്ടിയവർ ചെയ്യേണ്ട കാര്യം, നമ്മൾ എത്ര ലിങ്ക് ഇടുന്നുണ്ടോ അവരൊക്കെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം. ഞാൻ എല്ലാ വീഡിയോസിൻ്റെ താഴെ കമൻ്റ് പോയി നോക്കുന്നുണ്ട്. നിങ്ങൾ ആരൊക്കെയാണ് കമൻ്റ് അയക്കാത്തത്, ആരൊക്കെയാണ് കമൻ്റ് ഇടുന്നത്, എല്ലാം ഞാൻ ശ്രദ്ധിക്കുന്നുണ്ട്. ഞാൻ ഈ ഒരു കാര്യം അങ്ങോട്ട് നടത്തുമ്പോൾ പെട്ടെന്ന് ഒരു ലിങ്ക് എടുത്ത് ഇട്ട് അതോടെ ഞാൻ കാര്യം അവസാനിപ്പിക്കുകയല്ലേ ചെയ്യുന്നത്. ഞാൻ സ്ട്രഗിൾ ചെയ്യുന്നുണ്ടെങ്കിൽ അതിലുള്ള ജെന്യുവൻ ആയിട്ടുള്ള കാര്യം ഞാൻ മെയിൻ ആയിട്ട് വാച്ച് ചെയ്യുന്നുണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഫാമിലിയിലുള്ള ഒരുപാട് പേരിൻ്റെ സപ്പോർട്ട് കൊണ്ടാണ് ഇത്തരത്തിൽ പെട്ടെന്ന് പെട്ടെന്ന് ആവുന്നത്. പക്ഷേ ഇത്തരത്തിൽ സപ്പോർട്ട് ചെയ്യുമ്പോൾ അവരുടെ നാളെ അവരുടെ ലിങ്ക് ആയിരിക്കും ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇടുക. അത് ഇടുമ്പോൾ അവരെ സപ്പോർട്ട് ചെയ്യുന്നില്ല, ഈ സപ്പോർട്ട് കിട്ടിയവർ ഇനി അവരെ സപ്പോർട്ട് ചെയ്യുന്നില്ല ഒരു പക്ഷേ. അങ്ങനെ ഉണ്ടെങ്കിൽ ഇനിയും നമുക്ക് ഒരുപാട് ചലഞ്ച് ഉണ്ട്. ഈ ഒരു സബ്സ്ക്രൈബ്സിൻ്റെ ചലഞ്ച് മാത്രമല്ല, യൂട്യൂബിൽ വളർന്നു വരണമെങ്കിൽ ഒരുപാട് ഒരുപാട് കാര്യങ്ങളുണ്ട്. വെറും സബ്സ്ക്രൈബർ കിട്ടിയത് മാത്രം കാര്യമായില്ല, അപ്പോൾ ഒരുപാട് കാര്യമുണ്ട്. അപ്പോൾ നിങ്ങൾ എന്തെങ്കിലും ആ ഒരു കാര്യമായി ബന്ധപ്പെട്ട് അകന്നു നിന്നാൽ, ഈ സബ്സ്ക്രിപ്ഷൻ കിട്ടിയവരോടോ ഈ പറയുന്നത്, സബ്സ്ക്രിപ്ഷൻ കിട്ടിയ ഇനി കിട്ടാൻ പോകുന്ന ആരായിക്കോട്ടെ മറ്റുള്ളവരെയും കൂടി സപ്പോർട്ട് ചെയ്യാണ്ടിരുന്നു കഴിഞ്ഞാൽ ഞാൻ ഇവിടെ ഡയറിയിൽ കുറിച്ചിടുന്നുണ്ട്. അവർ നെയിം എന്തെങ്കിലും ഒരു കാരണവശാൽ എൻ്റെ അടുത്ത് വന്നു കഴിഞ്ഞാൽ ഞാൻ പരിഗണിക്കില്ല. അത് ഞാൻ സത്യസന്ധമായി പറയാണ്. കാരണം ഫ്രീ ആയിട്ട് കൊടുക്കുന്ന ഈ ഒരു പ്രൊമോഷൻ ചലഞ്ചിൽ ഇത്രയും സപ്പോർട്ടീവായി എൻ്റെ ഫാമിലിയുടെ ആ ഒരു വിശ്വാസം, അതുകൊണ്ട് മാത്രമാണ് ഞാൻ ഇത്തരത്തിൽ നടത്തുന്നത്. കോഴി പോകുന്നുണ്ട്, അതുകൊണ്ട് നിങ്ങൾ ആരും നോയ്സ് എന്ന് പറയരുത്, പ്രകൃതിയുടെ ഒരു ഇതാണ്. ഓക്കെ, അപ്പം നമുക്ക് പറഞ്ഞ കാര്യത്തിലേക്ക് കടക്കാം. അപ്പോൾ ഇതാണ് സുമീസ് ക്രിയേഷൻ, അതുപോലെ തന്നെ
ആർ ഡി സൈക്കിൾ റൈഡർ എന്ന് പറയുന്ന ആ രണ്ട് ചാനലിനും കൺഗ്രാചുലേഷൻ. അപ്പൊ അവർ എന്തായാലും അവര് സെലക്ട് ചെയ്ത് അവര് വിജയിച്ചിരിക്കുന്നു. അവരുടെ മനസ്സ് കുളിർമ ആ അത് വാട്സപ്പിലൂടെയും ഇൻസ്റ്റാഗ്രാമിലൂടെയും ഒക്കെ അവരെ എല്ലാവരും നമ്മളോട് ഷെയർ ചെയ്തു. ഇപ്പൊ വളരെ സന്തോഷമുണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞു എന്റെ ഫാമിലിന്റെ സപ്പോർട്ടാണ്, ഞാനൊന്നും അല്ല നമ്മൾ ഇത് ചെയ്യുന്നത്. ഇതിനു മുമ്പ് നമ്മൾ പ്രൊമോഷൻ ചലഞ്ച് ചെയ്തതിൽ നിങ്ങൾ തന്ന സപ്പോർട്ട് ഒന്നുകൊണ്ട് മാത്രമാണ് നമ്മൾ ഇത്തരത്തിൽ ചെയ്യുന്നത്. 2K 3K വ്യൂസ് ഉണ്ടെങ്കിൽ പരമാവധി നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാൻ താല്പര്യമുള്ളവർ തീർച്ചയായിട്ടും ചെയ്യണം. താല്പര്യമല്ല തീർച്ചയായിട്ടും ചെയ്യണം. കാരണം എന്താന്ന് വെച്ചാൽ വീഡിയോയ്ക്ക് ഇത്രയും വ്യൂസ് വരാന്നുണ്ടെങ്കിൽ സബ്സ്ക്രിപ്ഷനും അത്രത്തിൽ കൊടുക്കണം. കാരണം ഇതിൽ ചിലവർ എന്താന്ന് വെച്ചാൽ പിന്നീട് അവരുടെ വീഡിയോ കാണാണ്ട് ചിലപ്പോൾ ഒന്ന് രണ്ടെണ്ണമൊക്കെ സ്പാം ആയി പോകാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് അവരുടെ വീഡിയോസ് വരുമ്പോൾ കാണാൻ ശ്രമിക്കുക. ഓക്കെ, ഇനി നമ്മൾ പറയുന്ന ആ ഒരു കാര്യത്തിൽ, അതായത് ഡോളർ കയറുന്നില്ല, ആ സെറ്റിംഗ്സ് നമ്മൾ കാണണ്ടേ? അപ്പൊ സെറ്റിംഗ്സ് ഞാൻ റെക്കോർഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്, അപ്പൊ വീഡിയോ കാണാം. ക്രോം ബ്രൗസറിൽ നമ്മൾ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ ഇതുപോലെയുള്ള പേജ് ആയിരിക്കും നമുക്ക് കാണാൻ കഴിയുക. അപ്പോൾ ഡീറ്റെയിൽസ് എന്ന് പറയുന്ന പേജിന്റെ താഴെ തന്നെ നിങ്ങൾക്ക് കുറച്ച് താഴോട്ട് പോയി ഒന്ന് സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നിങ്ങൾക്ക് അലോ എംബഡിന്റെ മുകളിലായിട്ട് ലൈസൻസ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ എന്നുള്ള ഓപ്ഷൻ കാണാൻ കഴിയും. ഇവിടെ ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്ന ഈ ഒരു ഓപ്ഷൻ എനേബിൾ ആയിട്ടില്ല. അപ്പോൾ ഇത് എനേബിൾ ആണെങ്കിൽ നമ്മൾ മോണിറ്റൈസേഷൻ എന്നുള്ള ഈ ഒരു ഓപ്ഷൻ നമ്മൾ സെലക്ട് ചെയ്ത ശേഷം ഇവിടെ നമ്മൾ ഈ ഒരു മോണിറ്റൈസേഷൻ ഓൺ എന്നുള്ളതിൽ കൊടുത്ത ശേഷം ഡൺ എന്ന് കൊടുക്കണം. ഓക്കെ, ഡൺ എന്ന് കൊടുത്ത ശേഷം നമ്മൾ ഡീറ്റെയിൽ എന്നുള്ളതിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ഈ ഒരു ഓപ്ഷൻ, അതായത് നമുക്ക് ഈ ലൈസൻസിൻ്റെ ഈ ഒരു ഡിസ്ട്രിബ്യൂഷൻ എന്നുള്ള പറയുന്ന ഈ ഒരു ഓപ്ഷൻ ഞാൻ നിങ്ങൾക്ക് സെലക്ട് ചെയ്ത് കാണിച്ചു തരാം. അപ്പോൾ ഇതിൽ നമ്മൾ മോർ ഓപ്ഷൻ എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്ത ശേഷം നമ്മൾ താഴോട്ട് വരികയാണ്. താഴോട്ട് വന്നു കഴിഞ്ഞാൽ ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ കഴിയും, ഇവിടെ കണ്ടോ എവരിവെയർ എന്ന് നിങ്ങൾക്ക് കാണാൻ കഴിയും. അപ്പോൾ എവരിവെയർ എന്നുള്ള ഇതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നിങ്ങൾക്ക് കാണാൻ കഴിയും മേക്ക് ദിസ് വീഡിയോ അവൈലബിൾ ഓൺലി ഓൺ മോണിറ്റൈസ്ഡ് പ്ലാറ്റ്ഫോം. അപ്പോൾ ഇത്തരത്തിലുള്ള ഈ ഒരു ഓപ്ഷൻ സെലക്ട് ചെയ്യുക. എന്താണെന്ന് വെച്ചാൽ നമ്മുടെ വീഡിയോസ് ആരെല്ലാം ഷെയർ ചെയ്യുന്നോ അവരെല്ലാം ഏത് മോണിറ്റൈസേഷൻ നമുക്ക് ക്യാഷ് കിട്ടുന്ന റവന്യൂ കിട്ടുന്ന പ്ലാറ്റ്ഫോമാണോ അവിടെ നിന്ന് നമുക്ക് റവന്യൂ കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾക്ക് ഈ ഒരു ഓപ്ഷൻ ചെയ്യുന്നത്. ഇത്തരത്തിൽ ചെയ്ത് വയ്ക്കുക. മോണിറ്റൈസ് ആയവരെല്ലാവരും വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ ഇത്തരത്തിൽ ചെയ്ത് വയ്ക്കുക. ഇത് നമുക്ക് ഇങ്ങനെ ചെയ്ത് നമ്മൾ സബ്മിറ്റ് സേവ് ചെയ്യുമ്പോൾ ഈ ഒരു ഓപ്ഷൻ മുഖാന്തരം റവന്യൂ കിട്ടാൻ ചാൻസസ് ഉള്ള എല്ലാ പ്ലാറ്റ്ഫോമിൽ നിന്നും നമുക്ക് അതിൽ ആഡ്സ് കാണിക്കുകയും അതിൽ നിന്ന് നമുക്ക് വരുമാനം ലഭിക്കുന്നതായിരിക്കും. അതല്ല, നിങ്ങളൊരു വീഡിയോ മുന്നേ ഡൗൺലോഡ് ചെയ്തിട്ടുണ്ട്, അതിന് ചെയ്യണം എന്നുണ്ടെങ്കിൽ വീഡിയോ ലെയർ സെലക്ട് ചെയ്ത ശേഷം ഇവിടെ നമുക്ക് ഈ നമ്മുടെ വീഡിയോസൊക്കെ ഇവിടെ വരുന്നതായിരിക്കും. ഇത്തരത്തിൽ വീഡിയോസ് വന്നു കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു വീഡിയോസിൻ്റെ ടൈറ്റിലിൽ ക്ലിക്ക് ചെയ്യുക. ഇത്തരത്തിൽ ക്ലിക്ക് ചെയ്ത ശേഷം പെൻസിലിൻ്റെ ഐക്കണിൽ ക്ലിക്ക് ചെയ്ത ശേഷം ഇവിടെ നമുക്ക് ഡീറ്റെയിൽസ് ഇവിടെ ബേസിക് ആൻഡ് മോർ ഓപ്ഷൻസ് എന്നുള്ള ഓപ്ഷനിൽ മോർ ഓപ്ഷൻസ് ക്ലിക്ക് ചെയ്യുക. ഇത്തരത്തിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ കാണാൻ കഴിയും ഇവിടെ എവരി വെയർ കണ്ടോ. ഇതിൽ ക്ലിക്ക് ചെയ്ത ശേഷം നമുക്ക് ഈ ഒരു രണ്ടാമത്തെ ഓപ്ഷൻ മേക്ക് ദിസ് വീഡിയോ അവൈലബിൾ ഓൺലി ഓൺ മോണിറ്റൈസ്ഡ് പ്ലാറ്റ്ഫോം ഇത് ക്ലിക്ക് ചെയ്യുക. ഇത് ക്ലിക്ക് ചെയ്ത ശേഷം ഇവിടെ സേവ് എന്ന് കൊടുക്കുക. ഇത്തരത്തിൽ നമുക്ക് ഏതൊക്കെ വീഡിയോ ഇങ്ങനെ ചെയ്യാത്തതുണ്ടോ അതൊക്കെ ചെയ്യുക. എന്താണെന്ന് വെച്ചാൽ നമ്മുടെ വീഡിയോസ് മറ്റുള്ളവർ ഷെയർ ചെയ്യുമ്പോൾ നമുക്ക് അതിൽ നിന്ന് റവന്യൂ എവിടെയാണോ ഷോ ആവുന്നത് അത് റവന്യൂ കിട്ടുന്ന പ്ലാറ്റ്ഫോമാണോ അവിടെ നിന്ന് നമുക്ക് തീർച്ചയായിട്ടും കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇത് ചെയ്യുന്നത്. ഇതെല്ലാവരും ഇങ്ങനെ സെറ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ റവന്യൂ കുറയില്ല എന്നാണ് ഇതിൽ കാണിക്കുന്നത്. കാരണം അത്തരത്തിലുള്ള പ്ലാറ്റ്ഫോമിലായിരിക്കും നമ്മുടെ ഈ വീഡിയോ ഷോ ആവുന്നത്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് മനസ്സിലായെന്ന് കരുതുന്നു. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് സെറ്റിംഗ്സ് ഇഷ്ടമായി എന്ന് കരുതുന്നു. അപ്പോൾ നമുക്ക് നേരെ പ്രൊമോഷൻ ചലഞ്ചിലേക്ക് പോകാം. ആരാണ് ഇന്നത്തെ വിജയികൾ? അതെല്ലാവർക്കും ഒരു ലോട്ടറി തർക്കെടുപ്പ് പോലെയാണ് നമ്മുടെ ഇപ്പോഴത്തെ കാര്യം നടന്നു പോകുന്നത്. എന്നിരുന്നാലും എല്ലാവരും ക്ഷമയോടെ കാത്തിരിക്കുക, എല്ലാവർക്കും ഉണ്ടാവും അവസരം, എല്ലാവർക്കും ഉള്ളതാണ്. നിങ്ങൾ സപ്പോർട്ട് മാത്രം ചെയ്യുക, അവർക്ക് കിട്ടുന്ന സപ്പോർട്ട്. 1K നമുക്ക് ഇതുപോലെ എല്ലാവർക്കും സപ്പോർട്ട് കൊടുക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ ഈ ഒരു പ്രോഗ്രാം നിർത്തുന്നതായിരിക്കും. ഈ ഒരു പ്രൊമോഷൻ ചലഞ്ച് കൊണ്ടുപോയിട്ട് ഒരു ഉപകാരമില്ല. നമുക്ക് 1K ആദ്യത്തെ ക്രൈറ്റീരിയ എന്ന് പറയുന്ന അത് ഫുള്ളാക്കി കൊടുക്കാനുള്ള ആ ഒരു ചലഞ്ചാണ് ഇത്. അപ്പോൾ ഇത് എല്ലാവരും വിജയിപ്പിക്കുക വഴി മാത്രമേ നമുക്ക് ഇത്തരത്തിൽ മുന്നോട്ട് പോകാൻ കഴിയുള്ളൂ. അപ്പോൾ നമുക്ക് ചാനലും അതുപോലെ തന്നെ ആരാണ് വിജയ് അതിൻ്റെ എല്ലാം നമുക്ക് ചെക്ക് ചെയ്തിട്ടാണ് ഇത്തരത്തിൽ വിജയനെ സെലക്ട് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോ സെലക്ട് ചെയ്യാം, അതായത് അതിൻ്റെ ലിങ്ക് കോപ്പി ചെയ്യാൻ വേണ്ടി നമ്മൾ ചാനലിലേക്ക് പോവാണ്. അപ്പോൾ നമ്മൾ ഇത്തരത്തിൽ യൂട്യൂബ് അപ്ലിക്കേഷൻ വന്നു കഴിഞ്ഞാൽ നമുക്ക് യൂട്യൂബ് അപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യണം. അപ്പോൾ ഓപ്പൺ ചെയ്ത ശേഷം ഇതുപോലെ നമ്മുടെ വീഡിയോസിലേക്ക് പോയി പോയ ശേഷം നമ്മൾ ഇവിടെ രാത്രി ആ ഒരു ദിവസം കൊണ്ട് ചെയ്ത ആ വീഡിയോൻ്റെ ലിങ്ക് ഞാൻ കോപ്പി ചെയ്യാൻ പോവാണ്. അപ്പോൾ 3 ക്ലിക്ക് ചെയ്ത് ഷെയർ എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്തു കോപ്പി ലിങ്ക്. ഓക്കെ, ഇതിന് ശേഷം ബാക്ക് പോയി ക്രോമിൽ പോയ ശേഷം യൂട്യൂബ് റാൻഡം കമൻറ്റ് പിക്കർ ഇതിൽ ക്ലിക്ക് ചെയ്യുന്നു. ഇതിൽ ക്ലിക്ക് ചെയ്തിട്ടാണ് നമ്മൾ ലിങ്ക് ഇതിൽ നമ്മൾ ഷെയർ ചെയ്യാൻ, അതായത് ആ ലിങ്ക് വഴിയാണ് നമ്മൾ ആളിനെ സെലക്ട് ചെയ്യുന്നത്. അപ്പോൾ ഇതിൽ നമ്മളിവിടെ URL കോപ്പി പേസ്റ്റ് ചെയ്യുന്നു. ഓക്കെ, പേസ്റ്റ് ചെയ്ത ശേഷം നമ്മളിവിടെ ഗെറ്റ് യൂട്യൂബ് കമൻറ്റ് എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്യുന്നു. അപ്പോൾ ഇതിൽ എത്രത്തോളം കമൻറ്റ് ഉണ്ടോ, അതാണ് ഞാൻ പറഞ്ഞത് സ്പാം കമൻറ്റ് അയക്കരുത്. ഇതിൽ നിങ്ങളുടെ കമൻറ്റ് പിക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ നല്ല കമൻറ്റ് മാത്രം അയക്കണം. സബ് അയക്കരുത്. 400, 500 ഇത്തരത്തിൽ വരുന്നുണ്ടെങ്കിൽ നല്ല കമൻറ്റ് മാത്രമേ ഇത് പിക്ക് ചെയ്യുള്ളൂ.
നല്ല നല്ല കമന്റ്, ജെനുവിൻ ആയിട്ടുള്ള കമന്റ്. വീഡിയോ രണ്ട് മിനിറ്റിൽ അധികം കാണണം, നിങ്ങൾ വീഡിയോ ഫുള്ളായി കാണണം. നമ്മുടെ വീഡിയോസ് അത്തരത്തിൽ ഉപകാരപ്പെട്ട നിങ്ങൾക്ക് വേണ്ടി ചെയ്യുന്ന ഓരോ വീഡിയോസും നിങ്ങൾ കാണണം. അപ്പൊ ഇതിൽ 1100 1200 ഇത്തരത്തിൽ വന്നുകൊണ്ടേ ഇരിക്കുന്നുണ്ട്. അപ്പൊ എങ്ങനെ 2K ആണെങ്കിൽ 2000 ആണെങ്കിൽ രണ്ടാളിനെ സെലക്ട് ചെയ്യും, 3000 ആണെങ്കിൽ മൂന്നാളിനെ സെലക്ട് ചെയ്യും. അതാണ് നമ്മുടെ ഈ ഒരു യൂട്യൂബേഴ്സ് കോർണർ മലയാളം എന്ന നമ്മുടെ ഈ ഒരു ചാനലിന്റെ പ്രത്യേകത. എത്ര കമന്റ് ഇടുന്നോ, നല്ല കമന്റ് ഉണ്ട്, 6000 7000 കമന്റ്സ് ഒക്കെ ഉണ്ട്. പക്ഷെ ജെനുവിൻ ആയിട്ട് വരുന്ന 2000 ഓക്കെ, 2100 വന്നിട്ടുണ്ട്. നോക്കട്ടെ ഇത് എത്രത്തോളം വരുന്നുണ്ട് എന്ന്. ഓക്കെ ഓക്കെ ഓക്കെ, 1921 നിന്നിരിക്കുകയാണ്, 1921 കമന്റ്സ് ആണ് നമ്മളിവിടെ സെലക്ട് ചെയ്തിരിക്കുന്നത്. അപ്പൊ ഈ കമന്റ്സിൽ നിന്ന് വേണം നമുക്ക് ഇനി സ്റ്റാർട്ട് ചെയ്യാൻ. ഓക്കെ, അപ്പൊ 1921 കമന്റ്സിൽ നിന്ന് നമ്മൾ ഇനി അടുത്ത ആ ഒരു വ്യക്തിനെ സ്റ്റാർട്ട് എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്തിട്ട്, ഓക്കെ ഞാൻ സ്റ്റാർട്ട് ഇവിടെ വന്നിട്ടുണ്ട്, ക്ലിക്ക് ചെയ്തു. ക്ലിക്ക് ചെയ്ത് ഇനി നമ്മൾ വ്യക്തിനെ സെലക്ട് ചെയ്യാൻ പോവാണ്. അപ്പൊ നമുക്ക് ആരാണ് വിന്നർ എന്ന് നമുക്ക് നോക്കാം. ഓക്കെ, അജ്മൽ മീഡിയ. ഓക്കെ അജ്മൽ മീഡിയ, നിങ്ങളുടെ നല്ല പ്രസന്റേഷൻ ആൻഡ് ഗുഡ് സപ്പോർട്ട്. ഓക്കെ താങ്ക് യു, താങ്ക് യു. അപ്പൊ നമുക്ക് അജ്മൽ മീഡിയ എന്ന ഇദ്ദേഹമാണ് വിന്നർ ആയിരിക്കണേ. നമുക്ക് ഈ ഒരു അജ്മൽ മീഡിയ എന്ന ഇദ്ദേഹത്തിന്റെ പ്രൊഫൈൽ, അതായത് യൂട്യൂബ് വീഡിയോ നമുക്ക് നോക്കണം. അപ്പൊ ഇതിൽ ഞാൻ ക്ലിക്ക് ചെയ്യാണ്, അജ്മൽ മീഡിയയിൽ ക്ലിക്ക് ചെയ്ത ശേഷം അപ്പൊ ഇത്തരത്തിൽ പോകുന്നതായിരിക്കും. 39 വ്യൂസ്, 14 hours. ഓക്കെ, വീഡിയോ ഒക്കെ ഒരാഴ്ചന്റെ ഉള്ളിൽ ഇടുന്നുണ്ട്. ഓക്കെ, ഒരാഴ്ചന്റെ ഉള്ളിൽ 6 ദിവസത്തിന്റെ ഉള്ളിലൊക്കെ ഇട്ടിട്ടുണ്ട്. ഓക്കെ ഓക്കെ, മറ്റേ മൈസൂർ ഭാഷയൊക്കെ കാണുന്നുണ്ട്. ഓക്കെ കുഴപ്പമില്ല, അദ്ദേഹം സപ്പോർട്ട് റെസ്റ്റോറന്റ്. ഓക്കെ മലയാളി തന്നെയാണ്. അപ്പൊ നമുക്ക് വീഡിയോസ് ഒക്കെ ഇങ്ങനെ നോക്കി കാണാം. ഓരോ വീഡിയോസിലും 132, 94 ഒക്കെ അത്യാവശ്യം വ്യൂസ് ഒക്കെ ഉണ്ട്. എന്നാലും വളർന്നു വരാൻ ഒരുപാട് കഷ്ടപ്പെടുന്ന ചാനൽ തന്നെയാണ്, ഫുഡ് പരമായിട്ടുള്ള നല്ല ചാനലാണ്. എബൌട്ട് സെക്ഷനിൽ പോയപ്പോൾ ഓക്കെ അജ്മൽ മീഡിയ അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്, അദ്ദേഹത്തിന്റെ ഫോൺ നമ്പറും കാര്യങ്ങളും ഇൻസ്റ്റാഗ്രാമും ഒക്കെ ഉണ്ട്. ഓക്കെ, അപ്പോൾ ഇദ്ദേഹത്തിന് എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. സബ്സ്ക്രൈബ് ഹൈഡ് ചെയ്തിരിക്കുകയാണ്, എത്രയെന്ന് അറിയില്ല, അത് നമുക്ക് പിന്നീട് വെളിപ്പെടുത്തുന്നതായിരിക്കും. അപ്പൊ ഇതാണ് നമ്മുടെ ആദ്യത്തെ വിന്നറുടെ ചാനൽ. അപ്പൊ നിങ്ങൾ എല്ലാവരും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക്, രണ്ട് ചാനലിൽ കിട്ടും, രണ്ടാം താളിനെ സെലക്ട് ചെയ്യാൻ പോകുന്നത്. അപ്പൊ ഞാൻ ഇവിടെ രണ്ടാം താളിനെ സ്റ്റാർട്ട് എന്നുള്ളത് കൊടുക്കാൻ പോകുന്ന സ്റ്റാർട്ട്. ഓക്കെ, അപ്പൊ രണ്ടാം താളിനെ നമ്മൾ വിന്നറായി സെലക്ട് ചെയ്യണം. രണ്ടാം താൾ ഇവിടെ നമുക്ക് വന്നുകൊണ്ടേയിരിക്കുന്നുണ്ട്. ഓക്കെ ഓക്കെ, രണ്ടാമത്തെ വിന്നർ ഫൈസീസ് വേൾഡ് എന്ന് പറയുന്ന അദ്ദേഹമാണ്, ഫൈസീസ് വേൾഡ്. ഓക്കെ, അപ്പൊ ഇദ്ദേഹത്തിന്റെ ലിങ്ക് ഞാൻ ക്ലിക്ക് ചെയ്യുന്നു. ആ ഒരു ചാനൽ ലിങ്കിൽ ക്ലിക്ക് ചെയ്തിട്ട് ഞാൻ പോവുകയാണ്, ചാനലിലേക്ക് പോവുകയാണ്. ചാനലിൽ നമുക്ക് നോക്കാം എന്തൊക്കെയാണെന്ന്. ഓക്കെ ഓക്കെ, ഓഹോ, മതപരമായിട്ടുള്ള വീഡിയോസ് ആണ് കേട്ടോ, മതപരമായിട്ടുള്ള വീഡിയോസ് ആണ്. എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. അങ്ങനെയല്ല, നമ്മുടെ ചാനലിൽ ഏത് ഫാമിലി ആണെങ്കിലും നമുക്ക് എല്ലാവരെയും സപ്പോർട്ട് ചെയ്യണം. അപ്പൊ ഇത്തരത്തിലുള്ള ചാനലിൽ നമുക്ക് സബ്സ്ക്രൈബ്സ് ആക്കി കൊടുക്കുക, അവരുടെ വീഡിയോസ് ഒക്കെ കാണാൻ ശ്രമിക്കുക. അപ്പൊ ഇങ്ങനെയാണെങ്കിലും നമുക്ക് ആ വീഡിയോസിനെ എല്ലാം കണ്ടു. അപ്പൊ ഒക്കെ ഒരു ദീനിപരമായിട്ടുള്ള ഒരു വീഡിയോസ് ആണ്, എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ വീഡിയോ ഇഷ്ടമുള്ളവരെല്ലാവരും കാണണം. സപ്പോർട്ടിങ് എന്തായാലും മസ്റ്റായി ചെയ്യണം, കാരണം ഇദ്ദേഹം എല്ലാവരെയും സപ്പോർട്ട് ചെയ്യുന്നതാണ്. നമ്മുടെ യൂട്യൂബേഴ്സ് കോർണർ മലയാളം എന്ന് പറയുന്നത് എല്ലാ മതം അങ്ങനെ നോക്കിയിട്ടൊന്നുമല്ല, നമുക്ക് എല്ലാവർക്കും സപ്പോർട്ട് കൊടുക്കണം. ഓക്കെ, നമ്മൾ അങ്ങനെയുള്ള ഒരു പ്രവൃത്തി, അങ്ങനെയുള്ള ഒരു ചിന്തയേ വേണ്ട, നമുക്ക് എല്ലാവരും സഹോദരി സഹോദരന്മാരാണ്. ഓക്കെ, അപ്പോൾ ഇതിൽ ഇങ്ങനെ ഇത്തരത്തിലുള്ള വീഡിയോസൊക്കെയാണ്, 107 വ്യൂ 29 89 അങ്ങനെയൊക്കെയാണ് വീഡിയോസ് ക്ലിക്ക് ചെയ്തപ്പോൾ അതേ ഒരു ഉസ്താവ് വന്ന് സംസാരിക്കുന്നതാണ്, സബ്സ്ക്രൈബ്സ് ഹൈഡ് ചെയ്തിരിക്കുകയാണ്. ഓക്കെ, ഇത്തരത്തിലാണ് ഈ ചാനൽ. അപ്പോൾ നമുക്ക് ഈ ചാനലിനെയും നമ്മൾ എന്ത് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. ഓക്കെ, അപ്പൊ ഞാൻ പറയുന്ന രണ്ട് ചാനലിന്റെയും ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നതായിരിക്കും, നിങ്ങൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. ഇത്തരത്തിൽ സപ്പോർട്ട് കൊടുക്കുമ്പോഴാണ് അവരും നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നത്. നമുക്ക് ഓരോരുത്തർക്ക് സപ്പോർട്ട് വേണം. നിങ്ങൾക്കറിയാം, ഗൂഗിൾ ആഡ്സിൽ നമുക്ക് ക്യാഷ് കിട്ടിയാലും കൂടി നമുക്ക് ഒരു ദിവസം കൊണ്ട് ഇത്രയും സബ്സ്ക്രൈബേഴ്സ് കിട്ടില്ല. അപ്പം നമ്മൾ നമ്മുടെ സപ്പോർട്ട് കൊണ്ട് മാത്രം, യൂട്യൂബേഴ്സ് കോർണർ മലയാളം എന്ന നമ്മുടെ ഫാമിലിയിലുള്ള സപ്പോർട്ട് കൊണ്ട് മാത്രമാണ് നമ്മൾ ഇത്തരത്തിൽ വിജയിച്ചു കൊണ്ട് മുന്നോട്ട് പോകുന്നത്. ഈ ഒരു പ്രൊമോഷൻ ചാലഞ്ച് വിജയിക്കാൻ കാരണം തന്നെ നമ്മളിലെ ഓരോ വ്യക്തികളും നമുക്ക് തരുന്ന വിശ്വാസം, അതുകൊണ്ട് ഒന്ന് മാത്രമാണ്. അപ്പൊ ഇത്തരത്തിൽ ഇവരോട് സപ്പോർട്ട് ചെയ്യുമ്പോൾ ഇവരെ കൊണ്ട് നമ്മൾ തീർച്ചയായിട്ടും സപ്പോർട്ട് ചെയ്യിപ്പിക്കുന്നതായിരിക്കും, കാരണം ഇവരോട് നമ്മൾ എന്തായാലും ഇൻസ്റ്റാഗ്രാമിൽ നമ്മളോട് സംസാരിക്കാൻ പറയും, നമ്മൾ തീർച്ചയായിട്ടും സപ്പോർട്ട് ചെയ്യാൻ പറയും. മറ്റുള്ളവരെയും എല്ലാവരും സപ്പോർട്ട് ചെയ്യുന്നതായിരിക്കും. എല്ലാവർക്കും ക്ഷമ വേണം, ക്ഷമ വേണം. നമുക്ക് ഈ ഒരു കാര്യം നടന്നു പോകണമെങ്കിൽ ക്ഷമ ഉണ്ടായാലേ തീരുള്ളൂ. നിങ്ങൾക്ക് എല്ലാവർക്കും സപ്പോർട്ട് കിട്ടുന്നതായിരിക്കും. അപ്പോൾ ഈ ഒരു ചാനലുകളെ എല്ലാവരും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ പോയിട്ട് സപ്പോർട്ട് ചെയ്യുക. വീണ്ടും നല്ലൊരു വീഡിയോയുമായി വരുന്നവരെ എല്ലാവർക്കും ജയ് ഹിന്ദ്.